ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചിരിയുടെ വലിയ തമ്പുരാൻ വിട പറഞ്ഞു എന്നുള്ളൊരു ന്യൂസുമായിട്ടാണ്. നമുക്കെല്ലാം അറിയാം, ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി കഴിഞ്ഞ ദിവസം അന്തരിച്ച വിവരം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം. അതുമായി ബന്ധപ്പെട്ട ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ നമുക്ക് ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് പോകാം. ചിരിയുടെ വലിയ തമ്പുരാൻ വിട പറഞ്ഞു. ഖബറടക്കം ഇന്ന് 3 തിരുവല്ലയിൽ. സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചിരിയുടെ വലിയ തമ്പുരാൻ വിട. മാർത്തോമ സഭ വലിയ മെത്രാപ്പോലിത്ത പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത കാലം ചെയ്തു. 104 വയസ്സായിരുന്നു. ഇന്നലെ പുലർച്ചെ 1:15 തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 തിരുവല്ല മാർത്തോമ സഭ ആസ്ഥാനമായ പള്ളിയിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുമ്പനാട്ട് മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരം കുമ്പനാട്ട് ഫെലോഷിപ്പ് ആശുപത്രി ചാപ്പലിൽ നിന്ന് തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ ഹാളിലേക്ക് മാറ്റും. ഖബറടക്ക ശുശ്രൂഷ 1 ഇതോടെ ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മെത്രാപ്പോലിത്തയായിരുന്നു. 1 April 2024 104 വയസ്സ് തികഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മേൽപ്പെട്ട സ്ഥാനം അലങ്കരിച്ച പ്രത്യേകതയും അദ്ദേഹത്തിന് സ്വന്തമാണ്. കുമ്പനാട്ട് വട്ടേക്കോട്ടിൽ അടങ്ങപ്പുറത്ത് കലമണ്ണിൽ KE ഉമ്മൻ കോശിയുടെയും കാർത്തികപ്പള്ളി കളക്കാട്ട് നടുക്ക വീട്ടിൽ ശോശാമയുടെയും പുത്രനായി 1918 April 27 ജനിച്ചത്. ആദ്യനാമം ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു. 1922 മുതൽ 1926 വരെ മാരാമൻ പള്ളി വക സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി. 1926 മുതൽ 1930 വരെ മാരാമൻ മിഡിൽ സ്കൂളിലും 1931 മുതൽ 1932 വരെ കോഴഞ്ചേരി ഹൈസ്കൂളിലും 1932 മുതൽ 1933 വരെ ഇരവി പേരൂർ സെൻറ് ജോൺസ് ഹൈസ്കൂളിലും പഠനം. 1933 മുതൽ 1939 വരെ ആലുവ UC കോളേജ് വിദ്യാർത്ഥി. ഇതിനിടെ 1936 മാതാവിൻ്റെ വേർപാട്. 1940 അങ്കോല ആശ്രമത്തിലെ അംഗമായി എത്തുന്നത്. 1947 വരെ അവിടെ തുടർന്നു. 1943 ബംഗളൂരു യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ വൈദിക പഠനം. മാതൃ ഇടവകയായ ഇരവി പേരൂർ മാർത്തോമ പള്ളിയിലെ 1944 പുതുവർഷ ദിനത്തിൽ ശമാശപ്പട്ടവും അതേ വർഷം 3 വൈദികനുമായി. 1944 ബംഗളൂരു വികാരി. 1948 കൊട്ടാരക്കര മൈലം പട്ടമല ഇടവകയുടെ വികാരി. 1949 തിരുവനന്തപുരം വികാരി. 1951 മാങ്ങാനം പള്ളി വികാരി. 1953 May 20 റംബാൻ സ്ഥാനവും 23 എപ്പിസ്കോപ്പ സ്ഥാനവും ലഭിച്ചു. 1953 ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ തോമസ് മാർ അത്താനിയോസ് സഫർഗാൻ മെത്രാപ്പോലിത്ത എന്നിവരോടൊപ്പമായിരുന്നു ഇവരിലെ ഇളയവനായ ക്രിസോസ്റ്റം എപ്പിസ്കോപ്പയായി അവരോധിക്കപ്പെടുന്നത്. 1953-54 കാലഘട്ടകാലത്ത് കാൻറ്റർബറി സെൻറ് അഗസ്റ്റിൻ കോളേജിൽ ഉപരിപഠനം. 1954 കോട്ടയം കുന്നംകുളം ഭദ്രാസനാധിപനായി. 1954 മുതൽ 1963 വരെ കോട്ടയം വൈദിക സെമിനാരി പ്രിൻസിപ്പൽ പദവി വഹിച്ചു. 1954 അഖില ലോക സഭാ കൗൺസിൽ ഇവാൻസ്റ്റൺ സമ്മേളനത്തിൽ മാർത്തോമ സഭയുടെ പ്രതിനിധിയായി. 1962 നടന്ന ചരിത്രപ്രസിദ്ധമായ 2 വത്തിക്കാൻ സമ്മേളനത്തിലെ ഔദ്യോഗിക നിരീക്ഷകൻ. 1963 മിഷണറി ബിഷപ്പ്. 1968 അടൂർ കൊട്ടാരക്കര ഭദ്രാസനാധിപനായി. 1968
അഖില ലോക സഭാ കൗൺസിൽ ഉപ്സല സമ്മേളനത്തിൽ മാർത്തോമ സഭ പ്രതിനിധി. 1975 വീണ്ടും മിഷണറി ബിഷപ്പ്. 1978 മെയ് മാസം സഫർഗൻ മെത്രാപ്പോലിത്ത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1980 തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപനാധ്യക്ഷനായി. 1990 റാന്നി നിലയ്ക്കൽ വടക്കേ അമേരിക്ക ഭദ്രാസന ബിഷപ്പ്. 1997 ഓഗസ്റ്റ് ചെങ്ങന്നൂർ തുമ്പമൺ ഒഫീഷ്യേറ്റിംഗ് മെത്രാപ്പോലിത്തയായി. 1999 ഒക്ടോബർ 23 സഭയുടെ പരമാധ്യക്ഷനായ മാർത്തോമ മെത്രാപ്പോലിത്തയുമായി. 2007 ഒക്ടോബർ 1 ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്ഥാനമൊഴിഞ്ഞു. കേരളത്തിൻ്റെ ആധ്യാത്മിക സാമൂഹിക മണ്ഡലത്തിൽ നിന്നും എന്നും നിറഞ്ഞു നിന്നിരുന്ന ദൈവത്തിൻ്റെ സ്വർണനാവിനുടമ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത. മാരാമൻ കൺവെൻഷൻ്റെ 125 വർഷത്തെ ചരിത്രത്തിൽ 95 കൺവെൻഷനുകളിൽ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യമുണ്ടായി. 1954 മുതൽ 2018 വരെ തുടർച്ചയെ 65 മാരാമൻ കൺവെൻഷനുകളിൽ പ്രസംഗികനായി. 8 മാരാമൻ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തു. 2007 ഒക്ടോബർ 1 ഭരണ ചുമതല ഒഴിഞ്ഞെങ്കിലും തുടർന്ന് വലിയ മെത്രാപ്പോലിത്ത സ്ഥാനത്ത് സഭയ്ക്കുള്ളിലും പുറത്തും മാർ ക്രിസോസ്റ്റം നിറഞ്ഞു നിന്നു. 2 വർഷത്തിലധികമായി കുമ്പനാട്ട് ഫെലോഷിപ്പ് ആശുപത്രിയിലെ പ്രത്യേക മുറിയിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. 5 സഹോദരങ്ങളുണ്ട്. 2018 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ക്രൈസ്തവ സഭാ ആചാര്യന്മാരിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ആൾ കൂടിയാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത. ഭദ്രാസനാധ്യക്ഷൻ. 1999 മാർച്ച് 15 മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എല്ലാ വിവരങ്ങളുമാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. എങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.